നമസ്കാരം. ഞാൻ വീണ്ടും ഒരു ചെറിയ വലിയ വിളവുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ തിരുവനന്തപുരത്ത് വീട്ടിലാണുള്ളത്. ഞാൻ ഇന്ന് പോവുകയാണ് രാത്രിയിൽ. അതുകൊണ്ട് ഇന്നൊരു വ്ലോഗ് എടുത്തിട്ട് പോകാന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്നാണ് തുടക്കം. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇപ്പൊ കുറച്ച് സമയമുണ്ട്. ആ സമയത്ത് ഞങ്ങൾ കന്യാകുമാരിക്ക് പോവുകയാണ്. കന്യാകുമാരി പോയിട്ട് പോകുന്ന വഴിയും ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഓക്കെ, എന്റെ വീഡിയോ കണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, വന്നോളൂ. അങ്ങനെ ഇതാണ് പോകുന്ന വഴി. പോകുന്ന വഴിയിൽ ഞാൻ കണ്ട ഒരു കാഴ്ച, രണ്ട് മൂന്ന് ആടിനെ ബൈക്കിൽ വെച്ചിട്ട് ആ ആടും അങ്ങനെ ഒതുങ്ങി അതിൻ്റെ വണ്ടിയുടെ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നു. അത് കണ്ടപ്പോൾ നമുക്കൊരു രസം തോന്നി, ഞങ്ങൾ ഒപ്പത്തേക്ക് ചെയ്ത് ആ കണ്ട അങ്ങനെ നീണ്ടു പോവാണ്. നമ്മളെ കേരളം മാതിരി തന്നെ തോന്നി, കേരളത്തിൻ്റെ സ്ഥലമായിരുന്നല്ലോ. അങ്ങനെ കണ്ടോണ്ട് കണ്ടോണ്ടായിരുന്നുള്ളൂ. ഇതാണ് വഴി. അങ്ങനെ ഞങ്ങൾ വിവേകാനന്ദ പാറ കാണാനായിട്ട് വന്നതാണ്. അവിടെ നീണ്ട ക്യൂ ആണല്ലോ. നീണ്ട ക്യൂ എന്ന് പറഞ്ഞാൽ 50 രൂപ കൊടുക്കുന്നല്ല, 50 കൊടുത്താൽ നമ്മുടെ ലൈൻ എന്ന് പറഞ്ഞാൽ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പോയി ടിക്കറ്റ് എടുക്കാം. പക്ഷേ ഈ ബോട്ടേ കയറിന് അവരും ലൈൻ നിൽക്കണം. അങ്ങനെ നീണ്ട ഒരു ലൈനാണ്. പണ്ട് കാലത്ത് നമ്മൾ കാണുന്ന ഇത്രയും ആൾക്കാർ എല്ലാ അന്യ ഡിസ്ട്രിക്റ്റിലും കൂടെ മലയാളികൾ കൊണ്ട് തമിഴുകൾ ഉണ്ടെങ്കിലും ആന്ധ്ര ഇടുക്കി അങ്ങനെ പറ്റുന്ന ഇങ്ങനെ ലൈൻ നിന്ന് ഏറെ നേരം പണിപ്പെട്ടാലും നമുക്ക് അങ്ങോട്ട് എത്തിക്കേറാൻ പറ്റില്ല. ഏകദേശം 1 മണിക്കൂറിൽ നിങ്ങൾ ലൈൻ പിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടോളൂ നിങ്ങളും. ഹലോ, മലയാളീസ് ആണോ? മലയാളികളാണോ? എവിടെയാണ് വീട്? എവിടെയാണ്? പത്തനംതിട്ട. പത്തനംതിട്ട എവിടെ? എവിടെയാണ് പത്തനംതിട്ട? കൂടലിലാണ് അല്ലേ? ഞങ്ങളും അടുക്കാരാണ്. എങ്ങനെയുണ്ട് ഇവിടെ? എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? ഫസ്റ്റ് ടൈമിലാണോ വരുന്നത്? ഫസ്റ്റ് ടൈമാണോ? ആ ശരി. എങ്ങനെയാണ് ഇങ്ങോട്ടുള്ള കയറി വരുന്ന വരവ്? ബുദ്ധിമുട്ടുണ്ടായിരുന്നോ കയറി വരാൻ? ഇയാളാണ്ടാ നോക്കുന്നതല്ലേ വീഡിയോയിൽ. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് അനുഭവം? കൊള്ളാം, ഇങ്ങോട്ട് നോക്കി പറ. ആ ഓക്കെ, അവര് പറയുന്നു ഫസ്റ്റ്. ഹിന്ദി പിന്നെ തെലുങ്കുവേ? ആച്ചാ തെലുങ്കുവേ. ഓക്കെ, ഫസ്റ്റ് ടൈമാ? ഫസ്റ്റ് ടൈമിലാ വന്നത്. ഓക്കെ, ഇവര് തെലുങ്കാണ്, ആന്ധ്രയാണ്. ആന്ധ്രയിൽ നിന്ന് വന്നവരാണ് ഇവരെല്ലാം. ഏറെ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഞങ്ങൾ വെളിയിലോട്ടിറങ്ങി. ഇവിടെ വന്ന് കണ്ടപ്പോൾ എൻ്റെ മോനും മരുമോക്കും ഫോട്ടോയും വീഡിയോ എടുക്കണമെന്ന് തോന്നി. അവരങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. അങ്ങോട്ട് വിവേകാനന്ദ പാറ നോക്കി നിന്നിട്ടാണ് അവർ ഫോട്ടോ എടുക്കുന്നത്. അപ്പം ഇവിടെ ഞാൻ ലൈൻ നിൽക്കുകയാണ്. ലൈൻ നിൽക്കുമ്പോൾ ഭയങ്കര ജനങ്ങളാണ്. നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് പോയി കണ്ടിട്ട് തിരിച്ചു വരുന്ന പാർട്ടികളാണ് ഈ കാണുന്നത്. പോകാനായിട്ട് നീണ്ട അങ്ങോട്ട് പോകാനായിട്ട് നീണ്ട നിരയാണെങ്കിൽ ഈ നിൽക്കുന്നതെല്ലാം ബോട്ടിലൊക്കെ കയറാനായിട്ട് നിൽക്കുന്ന നല്ല തിരക്കാണ്. ഒരു ബോട്ടിൽ 200 പേർക്കൊക്കെ പോകാമെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. നമ്മൾ കണ്ടില്ലേ, വലിയ ബോട്ടാണ്. നല്ല അവിടുന്നേ ജനങ്ങളായി, ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട്. 4 മണി കഴിഞ്ഞാൽ പിന്നെ
ബോട്ട് അങ്ങോട്ട് പോകത്തില്ല. 4 മണി ടൈമാണ്, നിങ്ങൾ വരുന്നത് 4 മണിക്ക് എത്തണം. കാരണം 4 മണിക്ക് എത്തുന്നത് അവിടെ ട്രെയിനിൽ നീണ്ട ക്യൂ ആണ് ടിക്കറ്റ്. ലൈഫ് ജാക്കറ്റ് എടുത്ത ആൾക്കാർ ബോട്ടിലോട്ട് കയറാനുള്ള തയ്യാറെടുപ്പ്. ഞങ്ങൾ അങ്ങനെ ബോട്ടിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടേ ഞാനും അതിൻ്റെ കുറേ കയറാനായിട്ട് തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. ലേഡീസിനെ നേരത്തെ അരിമോട് പോയിട്ട് അവിടെ പോയി പറഞ്ഞിരിക്കുകയാണ്. കണ്ട്രോൾ പത്തിരിക്കാറുണ്ട്, കണ്ട്രോൾ അവിടെ ഇരിക്കാം. അങ്ങനെ ഞങ്ങൾ ബോട്ടിലോട്ട് കയറി, അങ്ങനെ ബോട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ബോട്ട് മുമ്പോട്ട് പോവുകയാണ്. നല്ല തിരക്കാണ്, കണ്ട എല്ലാ ബോട്ടിലും ഇതുപോലെയാണ് തിരക്ക്. അങ്ങനെ ബോട്ട് മുമ്പോട്ട് എടുത്ത് അങ്ങനെ വേണമെന്ന് പറയുന്നത് ആ കാണുന്ന വലിയ ദൂരമില്ല. ഇതിൻ്റെ ഒരു ഐഡിയയുണ്ട്, എനിക്ക് അത് ഞാൻ മറന്നു പോകുന്നു. ഈ കാണുന്നത് അപ്പോൾ അതിന് വരുന്ന ടൈം ഞാൻ ബോട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ ബോട്ട് പറഞ്ഞാൽ ഭയന്ന് ആ ബോട്ട് ആളിനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ബോട്ടാണ് കാര്യങ്ങൾ. നമ്മളങ്ങനെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അങ്ങനുണ്ടാ അനുഭവം, അങ്ങനുണ്ട്. എന്തായാലും നല്ലൊരു അനുഭവമാണ്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നു, ഫസ്റ്റ് ടൈമിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. കാര്യം ടൈം ഓവറായതുകൊണ്ട് ഞാൻ ഒന്നും കാണാൻ തിരിച്ചുപോയി. ഇനി ഇങ്ങനെ ഞാൻ അങ്ങോട്ട് വരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടാണ് വന്നു ഇങ്ങനെ കണ്ടോട്ടേ ഇരിക്കുന്നു. ഒന്നും കണ്ടില്ല, വേറെ പറഞ്ഞോട്ട് കയറുവാണ്. ആദ്യം അവിടെ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങള് വിവേകാനന്ദപ്പാറയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് തിരക്കാണ്, ഇന്ന് പ്രത്യേകിച്ച് എസ്പെഷ്യൽ സൺഡേ ആയതുകൊണ്ടായിരിക്കാം ഇത്രയും തിരക്കെന്ന് തോന്നുന്നു അല്ലേ. എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. പിന്നെ എന്താ തിരക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു പറയാനല്ല, കേട്ട് പറയാനല്ല, അത്രമാത്രം തിരക്കാണ്. എന്നാലും നല്ലൊരു വൈബാണ് അവിടെ കയറി പോകാനും. ഈ ഒരു പാറയല്ലേ, ഈ പാറ ആർട്ടിഫിഷ്യൽ അല്ലല്ലോ, നാച്ചുറലായിട്ടുള്ളൊരു പാറയാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മളൊന്നും കണ്ടിട്ടില്ല, പണ്ടേ ഉള്ളൊരു പാറയാണ്, കടലിൻ്റെ നടുക്കുള്ള ഒരു പാറയാണ്. പാറയിലാണ് ഇതൊക്കെ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു അമ്പലമുണ്ട് അവിടെ. ഞങ്ങൾ അങ്ങനെ കയറി ചെരുപ്പുകൾ ഇവിടെ സൂക്ഷിക്കണം. ചെരുപ്പ് ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ കയറുന്നത്. എന്നിട്ട് ഈ പാറയിലോട്ട് നമ്മൾ കയറും. കണ്ട്രോൾ കണ്ടുകൊണ്ടേ ഇരുന്നു. നല്ല കാറ്റാണ്, മുമ്പിലൊക്കെ കൈ തെറിച്ചു പോയി. നല്ലൊരു വൈബ് തന്നെയാണ് ഇവിടെ. ഏയ് ശാല തുരമ്പ്യ
ഇവിടെ നിന്ന് കാണാനായിട്ട് നല്ലൊരു വൈബാണ്, കണ്ടില്ലേ? അങ്ങോട്ട് കാണാൻ ആയിരത്തി 1882 സ്വാമി വിവേകാനന്ദൻ ഇവിടെ വന്നിട്ടാണ് മെഡിറ്റേഷൻ ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു സ്ഥലമാണ്, ഈ പാറയിലാണ് വന്നിരുന്നത്. ആ ഒരു സ്ഥലമാണിത്. ചുറ്റും കടലാണ്, കണ്ടല്ലേ? ബോട്ടിലെ ബോട്ടിലിങ്ങനെ കയറിയിരിക്കുന്ന എല്ലാ ആൾക്കാർ ഫുള്ളാണ്. തിരിച്ചു വരാനും ആൾക്കാർ ഫുള്ളാണ്. ഫുള്ളായിട്ട് കയറ്റിയതിന് ശേഷം ബോട്ട് അവിടെ നിന്ന് വിടത്തുള്ളൂ. നമ്മളെ യാത്ര ചെയ്ത് ഞങ്ങൾ ഇക്കരെ എത്താറായി. ഞങ്ങൾ അങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുവാണ്. വരുമ്പോൾ റോഡ് ഈ ഡൽഹിയുടെ രണ്ട് സൈഡിലും എല്ലാ സാധനങ്ങളും കിട്ടും. ഡ്രസ്സും പിന്നെ പിള്ളേർക്കുള്ള ടോയ്സും എല്ലാ സാധനങ്ങളും ഒക്കെ കാണാൻ അതൊരു വൈബാണ്. അമ്പലങ്ങളുടെ ഒക്കെ സൈഡിൽ കാണുന്ന മാതിരി തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ആൾക്കാർ വാങ്ങുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ഗല്ലിയിൽ കൂടെ പോകുമ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട്. പക്ഷെ ഞങ്ങൾ കയറിയില്ല. മത്സ്യമാർപ്പാതികൾ കഴിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല. നേരെ ആ ഗല്ലിയിൽ കൂടെ തന്നെ ഞാൻ ഒരു പ്രാവശ്യം വന്നതുകൊണ്ട് എനിക്കിവിടെ അറിയാം. പക്ഷെ ഒന്നും ഞാൻ കണ്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ബോട്ട് ഇവിടെ വിവേകാനന്ദപ്പാറ കയറാൻ പറ്റാഞ്ഞതിൻ്റെ പേരിൽ അപ്പം ഞങ്ങളങ്ങനെ കടൽ ഈ കണ്ടമ്പം നടക്കുന്ന ഒരു സൺസെറ്റ് എന്നൊരു വന്നിരിക്കുകയാണ്. നമ്മുടെ മക്കളാണ് നടന്നു പോകുന്നത്. ഞാനും എൻ്റെ പ്രവാസം ഞാനും ഇവിടെ ഈ കാണുന്നതാണ് മൂന്ന് ആ കൊടി കുത്തിയിരിക്കുന്നതാണ് മൂന്ന് നദികളുടെ സംഗമമാണ് ഇവിടെ കാണുന്നത്. ഈ ഇന്ത്യൻ ഓഷ്യൻ, അറബിയൻ ഉൾക്കടൽ, ഇന്ത്യൻ ബംഗാൾ ഉൾക്കടൽ, ഇത് മൂന്നൂടെ സന്ധിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. കണ്ടോ, ഈ ഇതിൻ്റെ ഈ വെള്ളം, ഈ മൂന്ന് വെള്ളത്തിന് മൂന്ന് കളറാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇന്ത്യൻ ഓഷ്യനാണ് നല്ല തെരയുള്ളത്. ബംഗാളാണ് കുറച്ച് ശാന്തത എന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ വന്ന് കാണാൻ നല്ലൊരു വൈബാണ്. നിങ്ങളും വരണം. അതുപോലെ തന്നെ അവിടെ തന്നെ നിന്ന് എന്നെ സൺസെറ്റ് കാണും. നമ്മുടെ സൂര്യനെ നല്ല വിഴുങ്ങാൻ പോകുന്നു. ഭൂമി വിഴുങ്ങാൻ പോകുന്ന ഒരു സീനാണ് ഇവിടെ നിന്ന് നല്ല ക്ലിയറായിട്ട് കാണും. കാണേണ്ട വീട്ടിൽ ആൾക്കാരാകുമ്പോഴത്തെ ഇത്രയും നാളെ എനിക്ക് കാണാൻ പറ്റില്ല. അതിലൊരു വിഷമമുണ്ട്. കണ്ടില്ലേ, ആ സൂര്യൻ കീപ്പോട്ട് 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 പോവുകയാണ്. അങ്ങനെ കടലിനടിയിലോട്ട് പോകുന്ന സീൻ ഇവിടെ നിന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഞങ്ങളിവിടെ നിന്ന് കണ്ടതൊക്കെ എനിക്ക് നല്ലൊരു അനുഭവമാണ് ഉണ്ടായത്. അങ്ങനെ കീപ്പോട്ട് പോവാം. കണ്ട ലുക്കാണെന്നൂടെ കണ്ടു. എനിക്ക് രാത്രി 9 മണിയാകുമ്പോഴത്തേക്കും 9:15 എയർപോർട്ടിൽ പോകുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെ നിന്നുകൊണ്ട് തന്നെ ഈ സംഗമം ഈ അസ്തമനം കാണാമെന്നുണ്ടല്ലോ. സൂര്യനെ കണ്ട ചെറുതായി അത് കടല് വിരിഞ്ഞ് കീപ്പോട്ട് പോകുന്നുണ്ട്.
അതുപോലെ അതൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യണം, ഒക്കെ ദൂരം മറന്നുകൊണ്ടേ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും ചെറിയൊരു ഓക്കെ ബൈ ബൈ. വീണ്ടും കാണുന്നത് ഓക്കെ.